എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റിലുള്ള ഒരു ഹാഫ് കെ ജി പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാരണം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലം കേക്കൊന്നും ഇതിൻ്റെ ഏഴ് ഇലത്തൂടി വരില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് കാരമൽ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു കാൽ കപ്പ് പഞ്ചസാര അടികട്ടിയുള്ള ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നുരുകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യുക. ആദ്യം ദാ ഇതുപോലെ ഒന്ന് ഉരുകി തുടങ്ങും. കളറൊന്ന് മാറി ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇത് ഇളക്കി കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മളിത് ഇളക്കൊന്നും ചെയ്യരുത്. ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കുമ്പോഴത്തേക്കും ഇത് മൊത്തം മെൽറ്റായി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ കളറായി വരും, ഗോൾഡൻ ബ്രൗൺ കളറ്. ഇതുപോലെ പതച്ച് ഗോൾഡൻ ബ്രൗൺ കളറായതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്താൽ ഉടനെ തന്നെ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം നേരത്തെ തന്നെ തിളയ്ക്കാനായിട്ട് വെച്ചേക്കുക. ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ തെറിക്കും. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കട്ടിയാകുമ്പോൾ പിന്നെ അങ്ങ് ക്രിസ്റ്റൽ പോലെ ആയിപ്പോകും. അതുകൊണ്ടിട്ടാണ് കുറച്ച് ലൂസാക്കി ഉണ്ടാക്കിയെടുക്കുന്നത്. തണുത്തതിന് ശേഷം ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഇരിക്കുന്നത്. തണുത്തതിന് ശേഷം വേണം നമ്മളിത് കേക്കിൽ യൂസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് നമുക്ക് 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 240 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1/2 കിലോ പ്ലം കേക്കിനുള്ള റെസിപ്പിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 1/2 കപ്പും 1/2 കപ്പും കൂടെ ചേർത്ത് 3/4 കപ്പ് മൈദമാവാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/8 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് നട്മെഗ് ജാതിക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിയാണ്. 1 നുള്ള് ചുക്ക് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഗ്രാമ്പ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒന്ന് പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ 2 ഗ്രാമ്പും 1 ഏലക്കായും 1 ചെറിയ കഷ്ണം പട്ടയും 1 ചെറിയ പീസ് ജാതിക്കായും ചുക്കിൻ്റെയും 1 ചെറിയ പീസ് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് 1 ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് പൊടി നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് മിക്സിംഗ് ബൗളിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ 100 ഗ്രാമിൻ്റെ പാക്കറ്റിൻ്റെ അകത്തുനിന്ന് പകുതി മുറിച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഒരു ബീറ്റർ വെച്ചിട്ട് 1-20 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മൊത്തം 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ടും ബ്രൗൺ കളറിലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്, കറക്റ്റ് കളറൊക്കെ കിട്ടും. ഇന്നെൻ്റെയിൽ മുഴുവനായിട്ടും എടുക്കാനില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരം 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ വൈറ്റ് ഷുഗർ തന്നെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ചെറിയ തരികളുള്ള പഞ്ചസാര എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഞ്ചസാര ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. 1 മുട്ട ചേർത്ത് 30-40 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത മുട്ട ചേർത്ത് പിന്നെയും ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ കഴിഞ്ഞ വർഷം 1 kg പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, ഓറഞ്ച് ജ്യൂസ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കേണ്ട. മുട്ട 2 ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചേർത്ത് കൊടുത്താലും മതി. അതോടൊപ്പം തന്നെ നല്ല ഫ്ലേവറിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്ന് പൈനാപ്പിൾ ജാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ചിൻ്റെ ജാമോ മിക്സഡ് ഫ്രൂട്ടോ ഏത് ജാമാണേലും സാരമൊന്നുമില്ല. ഇതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രൂട്ട് പ്രിസേർവ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ജാമോ പ്രിസേർവോ ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലിപ്പുറം ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും നല്ലൊരു ഫ്ലേവറാണ്. ഞാൻ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് മിക്സിൽ ഓൾറെഡി ഓറഞ്ചിൻ്റെ തൊലിപ്പുറം ഗ്രേറ്റ് ചെയ്ത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഓറഞ്ചിൻ്റെ തൊലിപ്പുറം ചേർത്ത് കൊടുക്കാത്തത്. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ചിലപ്പോൾ ഇത് ചെറുതായിട്ട് പിരിയുന്ന കണക്ക് തോന്നും, അതൊന്നും സാരമില്ല. നമ്മൾ പൊടിയിടുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് വന്നോളും. ഇനി നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1 അരിപ്പയിൽ കൂടി അരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് ചേർത്ത് കൊടുത്ത് ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരുപാട് അങ്ങ് ഓവർ മിക്സ് ചെയ്യാതിരിക്കുക. ഓവർ മിക്സ് ചെയ്താൽ നമ്മുടെ കേക്ക് അങ്ങ് ഒരുപാട് കട്ടിയായിപ്പോവും. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഇതേ കേക്ക് ബാറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് ഏത് രീതിയിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടും പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓറഞ്ചിൽ സോക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
ഞാനിന്നിപ്പം റമ്മിൽ സോക്ക് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സോക്ക് ചെയ്യേണ്ടതെന്നൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതുവരെ സോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ സോക്ക് ചെയ്ത് മിനിമം ഒരു രണ്ട് ദിവസം വെച്ചിട്ട് ഇതേ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് ഒന്നിനും സമയമില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് റമ്മിൽ ഒരു ദിവസം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല റിച്ചായിട്ടുള്ള ഒരു 1/2 kg കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോപ്ഡ് നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കാഷ്യൂസും ആൽമണ്ട്സും ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് 2 teaspoon മൈദ കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അങ്ങ് കേക്കിൻ്റെ താഴേക്ക് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർത്തതിന് ശേഷം ഒരുപാട് ടങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. 6 inch കേക്ക് ടിന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബട്ടർ ഓയിലോ കൊണ്ട് ബ്രഷ് ചെയ്ത ഒരു ടിന്നിലേക്ക് നമ്മൾ 2 layer പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സൈഡ് അങ്ങ് ഒരുപാട് മുരുമുറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ പ്ലം കേക്ക് കുറച്ച് കൂടുതൽ നേരം വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ സൈഡ് അങ്ങ് ഒരുപാട് മുരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 layer പാർച്ച്മെൻറ്റ് പേപ്പർ സൈഡിൽ വെച്ച് കൊടുക്കുന്നത്. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എയർ ബബിൾസ് കളയാം. അതുപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 160°C 50 minutes ഞാൻ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ അവനുസരിച്ച് 45 മുതൽ 55 minutes വരെ എടുക്കാം. ബോട്ടം ആൻഡ് ടോപ്പ് ഹീറ്റിംഗ് മോഡിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. 180°C പ്രീ ഹീറ്റ് ചെയ്ത അവനിലാണിത് ബേക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ കേക്ക് ടിന്നിൽ വെച്ച് തന്നെ ഇതൊന്ന് ജസ്റ്റ് തണുപ്പ് മാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വേണം നമ്മൾ ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരിക്കലും കേക്ക് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇത് കട്ട് ചെയ്യരുത്. മിനിമം ഒരു ദിവസമെങ്കിലും വെച്ചിട്ട് വേണം നമ്മളിത് മുറിക്കാനായിട്ട്. അത് ഈ രീതിയിലല്ല, ഏത് രീതിയിൽ പ്ലം കേക്ക് ഉണ്ടാക്കിയാലും അന്ന് തന്നെ കഴിച്ചാൽ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. ഒരാഴ്ചയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ആ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു ക്ലിംഗ് ഫിലിമിൽ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിൽ ഒന്ന് പൊതിഞ്ഞിട്ട് പിന്നെ ഒരു അലൂമിനിയം ഫോയിലും കൂടെ പൊതിഞ്ഞ് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ അടച്ച് വെക്കണം. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂടോടുകൂടി തന്നെ ഇതിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഹോൾസൊക്കെ ഇട്ടിട്ട് റമ്മോ അല്ലെങ്കിൽ വൈനോ ഒക്കെ ഇതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കും, ഫീഡ് ചെയ്യാമെന്ന് പറയാം. അങ്ങനെ മെച്യൂർ ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഈ ഡീറ്റെയിൽസൊക്കെ ഞാൻ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലും പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇപ്രാവശ്യം അതിൽ ആൽക്കഹോളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ നല്ലപോലെ പൊതിഞ്ഞിട്ട് ഒരു ടിന്നിൽ നമ്മൾ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് പിറ്റേന്നാണ് കട്ട് ചെയ്യുന്നത്. പിറ്റേന്നൊക്കെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. 2 days കൂടെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്, നല്ല ഫ്ലേവർഫുള്ളായിട്ട് നമ്മുടെ പ്ലം കേക്ക് കിട്ടും. എത്ര ദിവസം നമ്മൾ വെക്കുന്നോ അത്രയും ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലം കേക്കിനെക്കാട്ടിലും ഒക്കെ ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് പറയുക. നമ്മൾ ഉണ്ടാക്കി കൊടുത്തവരൊക്കെ ഓർഡറുമായിട്ട് നമ്മുടെ അടുക്ക വന്ന കേക്കാണ്. കഴിഞ്ഞ വർഷം അതുപോലെ തന്നെയായിരുന്നു. വെറുതെ പറയുന്നതല്ല, നമ്മൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാലും അത് പോരാ, മൊത്തമായിട്ട് ഓർഡർ എടുക്കണം എന്നൊക്കെ തന്നെ നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെ സോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇനിയും പ്ലം കേക്കിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കണ്ട. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.